ഈശോയെ തേടിപ്പോകുന്നവരുടെ പ്രത്യേകതയൊന്ന് ശ്രദ്ധിക്കണം. മറിയം മഗ്ദലേന, യാക്കോബിൻ്റെ അമ്മയായ മറിയം, യോവാന്ന, പിന്നെ പുറകെ യോഹന്നാൻ, പത്രോസ്, ഇവരെല്ലാം സ്നേഹത്തിൻ്റെ പുറത്താണ് അന്വേഷണം നടത്തുന്നത്. സ്നേഹമാണ് പൊതു സ്വഭാവം. ഇനി നേരെ മറിച്ച് ഈശോ അന്വേഷിച്ചു പോകുന്ന ആളുകളുണ്ട്. പത്രോസും ആറു പേരും മീൻ പിടിക്കാൻ പോകുമ്പോൾ തിബേരിയോസിലേക്ക്, എമ്മാവൂസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർ, അവസാനം 11 പേര്, തോമസ്. ഇവിടെയും പൊതു സ്വഭാവം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ജീവനിലേക്ക് തിരികെ വരുന്നത്. ഒരു യുദ്ധമേഖല, പട്ടാള ക്യാമ്പാണ്. ഒരു പട്ടാളക്കാരൻ വന്ന് മേജറിനോട് പറഞ്ഞു, കൂട്ടുകാരൻ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ അവനെ അന്വേഷിച്ച് പോകട്ടെ. അയാൾ പറഞ്ഞു, അനുവാദം നിഷേധിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവൻ അന്വേഷിച്ചു പോയി കൂട്ടുകാരനെ. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ കൃഷ്ണൻ്റെ മൃതശരീരവും എടുത്തുകൊണ്ടാണ് ക്യാമ്പിലേക്ക് തിരികെ വരുന്നത്. ഈ അന്വേഷണത്തിൽ അവനും മാരകമായ മുറിവേറ്റിരുന്നു. ഇത് കണ്ട മേജർ കോപത്തോടെ അവനോട് ചോദിച്ചു, നീ പോയതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? പോകരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പോഴത്തെ രണ്ടു പേരെ എനിക്ക് നഷ്ടമായി. അപ്പോൾ ഇവൻ പറഞ്ഞു, സർ, നേട്ടമുണ്ടായി. ഞാൻ ചെല്ലുമ്പോൾ കൃഷ്ണൻ മരിച്ചിട്ടില്ലായിരുന്നു. അവസാനമായിട്ട് അവനെന്നോട് പറഞ്ഞത്, ടോം, നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മരണത്തിൻ്റെ മേൽ സ്നേഹം നേടുന്ന വിജയമാണ് പുനരുത്ഥാനവും. സുവിശേഷകൻ യോഹന്നാൻ കൊണ്ടുവരുന്ന ഒരു പ്രമേയമുണ്ട്, മണിക്കൂർ സമയം. ഈശോയുടെ മണിക്കൂർ അല്ലെങ്കിൽ ഈശോയുടെ സമയം, ഹോറ എന്ന ഗ്രീക്കിൽ. ഈശോയുടെ മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും മണിക്കൂർ. അതോടൊപ്പം തന്നെ യോഹന്നാനെ സംബന്ധിച്ച് ഈശോ മഹത്വീകരിക്കപ്പെടേണ്ട മണിക്കൂറും കൂടാ. അർത്ഥം സൂചന പോകുന്നത് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും, മരണത്തിൻ്റെയും പുനർജീവൻ്റെയും മണിക്കൂർ. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നു എന്ന സൂചനയാണ് യോഹന്നാൻ മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ മേൽ സ്നേഹം നേടുന്ന വിജയമാണ് പുനരുത്ഥാനം. പോരാ, വൈരത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും മേൽ സ്നേഹം നേടുന്ന വിജയമാണ് പുനരുത്ഥാനം. ഇത് സംഭവിച്ചതോ കുരിശിലാണ്. പകയുടെ മേൽ, വൈരത്തിൻ്റെ മേൽ, വിദ്വേഷത്തിൻ്റെ മേൽ സ്നേഹം ഭൂഷിതൻ നേടിയ വിജയം പുനരുത്ഥാനം. ഉദ്ധിതൻ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികളുടെ സ്വഭാവം കൂടി ശ്രദ്ധിക്കണം. മഗ്ദലേന മറിയം 7 പിശാശുക്കളെ അവളിൽ നിന്നും ഒഴിപ്പിച്ചു വിട്ടു എന്നാ സുവിശേഷകൻ പറയുന്നത്. ലേവി എന്ന് പറയുന്ന ചുങ്കക്കാരൻ, പിന്നെ മീൻപിടുത്തക്കാരായ 5-6 പേര് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവരാ, അധകൃതരാ. സമൂഹത്തിൻ്റെ അരികു വൽക്കരിക്കപ്പെട്ടവർക്കാണ് ഈശോയെ ഉത്ഥാനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ കാരണം ഈശോ ജീവിതത്തിൽ ഇവരോട് പ്രത്യേകമായി പക്ഷപാതപരമായി പുലർത്തിയ സ്നേഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പുനരുത്ഥാനം എന്ന് പറയുന്നത് അരികുവൽക്കരിക്കപ്പെട്ടവരോട്, സമൂഹത്തിലെ അധസ്ഥിതരോട് പക്ഷപാതപരമായ നിലപാടുകളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർപ്പ് എവിടെയൊക്കെ ഇത്തരം നിലപാടുകൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തുവാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. നവോത്ഥാനത്തിലെ സാഹോദര്യം, ജ്ഞാനോദയത്തിലെ സ്വാതന്ത്ര്യം. എന്തിന് നമ്മുടെ നാട്ടിലെ നാരായണഗുരുവും വൈകുണ്ഠസ്വാമിയും പൊയ്കയിലപ്പച്ചനും ചാവറയച്ചനും രാമപുരത്ത് കുഞ്ഞച്ചനും ഒക്കെ എടുത്ത പക്ഷപാതപരമായ നിലപാടുകൾ? ഇന്ന് എനിക്ക് നേരിട്ട് പരിചയമുള്ള ഞങ്ങളുടെ സമൂഹത്തിലെ ചില സഹോദര വൈദികർ, അത് കുറ്റിക്കലച്ചനാണെങ്കിലും തോമസ് തടത്തിലച്ചനാണെങ്കിലും ജോർജ് കണ്ണമ്പിളാക്കനച്ചനാണെങ്കിലും മുണ്ടു നടക്കലച്ചനാണെങ്കിലും, ഇവരൊക്കെ സമൂഹത്തിലെ താഴേക്കിടയിൽ ഉള്ളവർക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ, അവിടെ ഉയർക്കുന്നത് പുനർജീവിക്കുന്നത് ക്രിസ്തുവാണ്. എവിടെയൊക്കെ പകയുടെ മേൽ സ്നേഹം വിജയം നേടുന്നുണ്ടോ, എവിടെയൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ വിജയം നേടുന്നുണ്ടോ, അവിടെയൊക്കെ ഈശോ പുനർജീവിക്കുകയാണ്. ഉത്ഥാനം നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യമാകുകയാണ്.